കേരള പ്രവാസി സംഘം വടക്കേക്കര പഞ്ചായത്ത് കുടുംബ കൺവെൻഷനും ആദരിക്കൽ ചടങ്ങും പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് ഇ.ഡി. ജോയി ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം വടക്കേക്കര പഞ്ചായത്ത് കുടുംബ സംഗമം പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് ഇ.ഡി. ജോയി ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സംഘത്തിന്റെ പ്രവർത്തകർക്ക് ഇപ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശത്ത് എല്ലാം ഈ ക്ഷേമനിധിയെക്കുറിച്ചോ അതിൻ്റെ ആനുകൂല്യങ്ങളെക്കുറിച്ചോ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്ന കാര്യമല്ല. ചിലപ്പോൾ ഞങ്ങളുടെ അങ്കമാലിയിൽ അങ്ങനെ അറിയാത്ത ആളുകൾ ഒട്ടനവധി ഉണ്ടാവാം. പക്ഷെ ഇവിടെ അക്കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് ചെയ്തു പോകുന്ന പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്. അത് അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ തന്നെയുള്ള നമ്മുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി മേഖലാ പ്രവർത്തകരെല്ലാം തന്നെ അത്തരത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പറയും പ്രവാസികൾ സംഘടിക്കണം, ഒരു സംഘടന വേണം. 1998 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് നയനാർ കേരളത്തിലെ പ്രവാസികളെ ഗുരുവായൂർ കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ വിളിച്ചുകൂട്ടി അദ്ദേഹം പറഞ്ഞ കാര്യം, നിങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളെല്ലാം കൊണ്ടുപോകുന്നുണ്ട്, മന്ത്രിമാരെയും മുഖ്യമന്ത്രി തുടങ്ങിയ കലാകാരന്മാരെ സിനിമാക്കാരെ സകലരെയും കൊണ്ടുപോകുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ, എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ അവിടെ വരും, നന്നായി ഭക്ഷണം കഴിക്കും, നിങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കുചേരും, നിങ്ങൾക്കിത് മതിയോ? അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾക്കൊരു ക്ഷേമനിധി വേണം എന്ന് ഒരു ഭരണാധികാരി കേരളത്തിൽ ആദ്യമായി പ്രവാസി സമൂഹത്തിന്റെ മുൻപിൽ പറഞ്ഞത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പ്രിയങ്കരനായ നേതാവ് സഖാവ് ഇ.കെ. നയനാറായിരുന്നു. അതിനു മുൻപോ അതിനുശേഷമോ അത്തരത്തിൽ ഒരാൾ പറഞ്ഞതായിട്ട് പറയാൻ കഴിയും. പ്രവാസ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയ വി.ആർ. അനിൽകുമാറിനെ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.എം. അംബ്രോസ് അനുമോദിച്ചു. നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ കാഴ്ചവെക്കുക, എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സംഘടന അവിടെ കെട്ടിപ്പടുക്കാനും അതിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിക്കാനും സമയം കണ്ടെത്തുകയും സമയം കണ്ടെത്തുക എന്നതിനേക്കാളപ്പുറത്തേക്ക് അതിനുള്ള ധീരത കാണിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള ആളാണ് അനിൽ. നമ്മുടെ കേരളത്തിന് വെളിയിൽ പണിയെടുത്തിയ ആളുകളുടെ ഒരു കൂട്ടായ്മ എന്നതിനേക്കാളപ്പുറത്തേക്ക് നമ്മൾ ആഴത്തിൽ ആ പ്രസ്ഥാനത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അനിലിൻ്റെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനവും അനിൽ അതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങിയപ്പോൾ അതിനോടൊപ്പം ചേർന്ന കുറച്ചാളുകളുണ്ട്, അതൊരു പ്രത്യേകത തന്നെയാണ്. ടി.ആർ. പ്രകാശൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ മാത്യു ബിനു മുക്കത്ത്, പ്രവാസി തർക്ക പരിഹാര സെൽ അംഗം വി.ജി. ശ്രീലാൽ, പ്രവാസി സഹകരണ സംഘം സെക്രട്ടറി സി.പി. ഗിരീഷ്, ചെട്ടിക്കാട് സഹകരണ സംഘം പ്രസിഡന്റ് വി.എസ്. പ്രതാപൻ, എം.കെ. കുഞ്ഞപ്പൻ, കെ.കെ. അശോകൻ, പ്രൊഫസർ വി.ആർ. അജിത് കുമാർ, എം. മുരളീമോഹൻ, ജസ്റ്റിൻ കബ്രാൾ, എം.കെ. ശലീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. അവർ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ പറവൂർ മേഖലയിലേക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ എല്ലാവരോടും പറയാനായിട്ടുള്ളത്, നിങ്ങൾ നിർബന്ധമായിട്ട് ക്ഷേമനിധി എടുക്കുക. അതേ കൊട്ടുള്ളിക്കാട് അക്ഷയയിൽ പോയെടുക്കുക, ഏത് അക്ഷയയിൽ പോയെടുക്കുക. ഇനി നിങ്ങൾക്കിത് സ്വതന്ത്രമായിട്ട് എടുക്കാനായിട്ടാണെങ്കിൽ പറവൂര് പ്രവാസി സേവാ കേന്ദ്രമുണ്ട്. ഇങ്ങനെ എറണാകുളം ജില്ലയുടെ പല വിവിധ മേഖലകളിലും ഉള്ള ആളുകൾ നമുക്കുണ്ട്.